ഹായ് ഫ്രണ്ട്സ് സബ്ണി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒ ടി ടി അപ്ഡേറ്റുകളാണ് അതായത് ഓണത്തിന് തിയേറ്റർ റിലീസ് ചെയ്ത നാല് സിനിമകൾ ബാഡ് ബോയ്സ് കൊണ്ടല് എ ആർ എം കിഷ്കിന്തകാന്ഡം ഈ നാല് സിനിമകളുടെ ഒ ടി ടി അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഒ ടി ടി അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളാണ് ഈ സിനിമകൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഏകദേശം ഏത് ഡേറ്റിന് ഏത് ദിവസം റിലീസ് ചെയ്യുന്നു കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ സിനിമ ആദ്യം തന്നെ നമുക്ക് ഓമർ ലോലുവിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു കോമഡി ആക്ഷൻ മൂവിയായിരുന്നു ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് താരതരകൾ ഈ സിനിമയിൽ അണിനിർ അണിനിറക്കുന്നതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ താരങ്ങളായ ആറാട്ടണ്ണൻ ടണ്ണൻ അതുപോലെ തന്നെ അലിൻ ജോസ് പരേര എന്നിവരൊക്കെ ഈ സിനിമയിൽ ചെറിയ ചെറിയ റോളുകൾ ചെയ്തു പോയിട്ടുണ്ട് അവർ അതേ പേര് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ സിനിമയിൽ റഹ്മാൻ ബാബു ആന്റണി ധ്യാൻ ശ്രീനിവാസൻ ആൻസൺ ബോൾ അജു വർഗീസ് സൈജു കുറുപ്പ് ഷീലു എബ്രഹാം ബിപിൻ ജോർജ് അരിശ്രീ അശോക് എന്നുവേണ്ട ഒരു വലിയ താരതരം തന്നെയായിരുന്നു ഈ സിനിമയിൽ അണിയായിരുന്നത് അപ്പോൾ തിയേറ്ററിൽ ഈ ഒരു സിനിമ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്താ വെച്ചാൽ സിനിമ വലിയൊരു ബോംബായി മാറി എന്നുള്ളതൊക്കെയാണ് അറിയാൻ കഴിയുന്നത് ഞാൻ സിനിമ കണ്ടിട്ടില്ല കേട്ടോ തിയേറ്ററിൽ പോയി കാണാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇതുവരെ ആരും ഈ സിനിമയുടെ വോട്ടിരായി സ്വന്തമാക്കിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അപ്ഡേറ്റുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വലിയ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് അടുത്തത് ആൻ്റണി മാർഗിസ് പെപ്പെ അതുപോലെ തന്നെ രാജ്വി ഷെട്ടി ഷബീർ കല്ലറക്കൽ ഗൗതമി നായർ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയായിരുന്നു കൊണ്ടൽ എന്ന് പറഞ്ഞ സിനിമ അജിത് മാമ്പിളിയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് സോഫിയ പോളായിരുന്നു നിർമ്മാണം വലിയൊരു ഹൈപ്പിൽ തന്നെ വന്ന സിനിമയായിരുന്നു കൊണ്ടൽ എന്ന് പറഞ്ഞ സിനിമ ആർ ഡി എക്സിന് ശേഷം നമ്മുടെ ആന്റണി വർഗീസ് പപ്പയുടെ ഒരു കിൻഡൽ അടി സി തിയേറ്ററിൽ ഈ സിനിമ കാണാൻ പോയെന്നുള്ളതാണ് പക്ഷെ ആ ഒരു കിൻഡൽ അടി ആ പ്രതീക്ഷ ഒരു കിൻഡലടി സിനിമ ഈ സിനിമയ്ക്ക് തരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ സിനിമയുടെ ലെങ്ത് തന്നെയായിരുന്നു ഏറ്റവും വലിയൊരു വില്ലനായിട്ട് സിനിമയിൽ സിനിമയിൽ എനിക്ക് തോന്നിയത് കേട്ടോ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സിനിമയുടെ ഒ ടി ഡ്രൈവ്സ് ഒന്നു നെറ്റ്ഫ്ലിക്സ് ആണ് നെറ്റ്ഫ്ലിക്സിൽ എന്തായാലും മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഒക്ടോബർ മാസത്തിൽ ഈ സിനിമയുടെ ഒ ടി റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തത് ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഫാൻറ്റസി മൂവിയായിരുന്നു എ ആർ എം എന്ന് പറഞ്ഞ സിനിമ ജിതിൽലാൽ സംവിധാനം ചെയ്ത സിനിമ ആദ്യത്തെ സംവിധാന സംരംഭമായിരുന്നു അദ്ദേഹത്തിന്റെ ടോവിനോ തോമസ് മൂന്ന് കാലഘട്ടത്തിലെ മൂന്ന് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമ ത്രീ ഡി ആയിരുന്നു കൃതി ഷെട്ടി സുരഭി ലക്ഷ്മി ഐശ്വര്യ രാജേഷ് എന്നിവരൊക്കെയായിരുന്നു ഈ സിനിമയിൽ നായികമാരായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ബേസിൽ ജോസഫ് ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് മുപ്പത് കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ ഏകദേശം അറുപത് കോടി അറുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഇപ്പോൾ ഇപ്പോഴും തിയേറ്ററിൽ നിറഞ്ഞ സാഹസിലോടിക്കൊണ്ടിരിക്കുകയാണ് നൂറ് കോടി ലക്ഷ്യത്തിലേക്കാണ് പിന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഡിസിംപ്ലസ് ഷോട്ട് സ്റ്റാർ ആയിട്ടാണ് ഈ സിനിമയുടെ ഓട്ടിറ്റർ റൈറ്റ്സിന് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പിന്നെ എന്താ പറയുക പുതിയ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡിസിംപ്ലസ് ഹോട്ട് സ്റ്റാർ ആണ് ആയിരിക്കും ഈ സിനിമ ഈയിടെ റൈറ്റ്സ് സ്വന്തമാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഇപ്പം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ് അടുത്തത് ഒരു സയലന്റ് ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ബ്ലോക്ക് ബസ്റ്റർ ആയി മാറിക്കൊണ്ടിരിക്കുന്ന മിസ്റ്ററി ഡ്രാമ ത്രില്ലർ ഉപാധത്തിൽപ്പെടുന്ന കിഷ്കിന്ദ കാാണ്ഡ എന്ന് പറഞ്ഞ സിനിമ ആസിഫ് അലി അപർണ ബാലമുരളി വിജയരാഘവൻ എന്നിവരൊക്കെ മത്സരിച്ച് അവരിച്ച സിനിമയായിരുന്നു എല്ലാവരെയും ഒറ്റിച്ചുകൊണ്ട് ഒരു സൈലൻ്റ് ആയിട്ട് സൈലൻ്റ് ആയിട്ട് ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമ എന്നുള്ളത് ഒ റൈസും അതുപോലെ തന്നെ സാറ്റലൈ റൈസും ഒക്കെ അവരെ ആ ഒരു ഡീൽ പന്ത്രണ്ട് കോടിക്ക് എന്താ പറയുക അവർ ഡീൽ ക്ലോസ് ചെയ്തതൊക്കെ അറിയാൻ കഴിയുന്നത് പ്രൊഡ്യൂസർക്ക് ശരിക്കൊരു ജാക്ക്ബോർഡ് തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസർക്ക് വലിയൊരു ജാക്ക് ബോർഡ് തന്നെയാണ് വെറും ആറ് കോടി ബഡ്ജറ്റിൽ വന്ന സിനിമയാണ് അതാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് കണക്കാക്കുന്നത് മുപ്പത്തഞ്ച് കോടിക്ക് മുകളിൽ ഇപ്പം തന്നെ വേൾഡ് വൈഡ് ഗ്രോസ് നേടിക്കഴിഞ്ഞു ഈ സിനിമ എന്നുള്ളതാണ് പത്ത് ദിവസത്തിനുള്ളിൽ ഇപ്പോൾ എ ആർ എമിനെയും കാട്ടും ഒരു പിടി മുന്നിലായിട്ടാണ് ഈ സിനിമയുടെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഡിസ്റ്റി പ്ലസ് ഹോട്ട് സ്റ്റാർ ആണ് ഈ സിനിമയുടെ ഓട്ടിറ്ററേസ് സ്വന്തമാക്കിയത് എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനു മുമ്പേ തന്നെ വന്നിരുന്നു ഈ സിനിമ പെട്ടെന്നൊന്നും ഓട്ടിയിട്ട് റിലീസ് ചെയ്യില്ല നാല് മാസങ്ങൾക്ക് ശേഷം മാത്രമേ ഓട്ടിയിട്ട് റിലീസ് ചെയ്യൂ എന്നുള്ളൊക്കെയാണ് പിന്നെ അപ്ഡേറ്റുകൾ വന്നിരുന്നത് എന്തായാലും നവംബർ മാസത്തിലൊക്കെ നമുക്ക് ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ് ഡിസ്റ്റി പ്ലസ് ഹോട്ട് സ്റ്റാർ വഴി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം ഈ നാല് സിനിമ ബാഡ് ബോയ്സ് കൊണ്ടൽ എ ആർ എം കിഷ്കി താണ്ടം ഈ നാല് സിനിമകളുടെ ഒട്ടി ട്രൈസ് പലരും കമന്റ് ബോക്സ് ചോദിക്കാറുണ്ടായിരുന്നു എപ്പോൾ ഏതാണെന്ന് ഒട്ടി ട്രൈസ് എന്നുള്ള കാര്യങ്ങളൊക്കെ എപ്പോൾ റിലീസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ അതിനുള്ള ഒരു മറുപടിയാണ് ഈ ഒരു വീഡിയോ എന്നുള്ളത് അപ്പോൾ ഇത്രയാണ് അന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ